ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ്. ഞാൻ ജന്ന ബഷീർ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്ത്, അബ്നോർമൽ സൈക്കോളജിയാണ്. അബ്നോർമൽ സൈക്കോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്, എന്ത് അബ്നോർമൽ സൈക്കോളജി എന്താണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. സോ നോക്കല്ലേ. അപ്പോൾ അബ്നോർമൽ സൈക്കോളജി, അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം അബ്നോർമൽ സൈക്കോളജി എന്നുള്ളത് പറയാം. എന്ത്, നമ്മുടെ മെൻ്റൽ ഡിസോർഡേഴ്സ് ഇല്ലേ, നമ്മൾ കുറേ മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് കേട്ടിട്ടും അതിനൊക്കെ എന്ത് ഇതാക്കണം എന്നുള്ള അറിയണം എന്നുള്ള രീതിയിലാണ് സൈക്കോളജിയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത്, അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം അബ്നോർമൽ എന്ന് പറയുമ്പം നമ്മൾക്ക് ആദ്യം ഇപ്പം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു ഒരാള് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുമ്പം ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും, എന്താണ് നോർമാലിറ്റി, എന്താണ് അബ്നോർമാലിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് സൈക്കോളജിക്കലി എന്താണ് നോർമാലിറ്റിയും എന്താണ് അബ്നോർമാലിറ്റിയും ഒന്നും പറഞ്ഞു കൊടുത്താലോ. നോർമാലിറ്റി, നോർമാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു അഡ്ജസ്റ്റ്മെന്റ്, ദാറ്റ് ഇസ് അതെന്ന് പറഞ്ഞാൽ ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്ത് അഡ്ജസ്റ്റ്മെന്റ്, വെൽ അഡ്ജസ്റ്റഡ് പീപ്പിൾ ആർ ഏബിൾ ടു ചാനൽ ദ എബിലിറ്റീസ് ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. വെൽ അഡ്ജസ്റ്റഡ് പീപ്പിളുകൾക്ക് എന്ത്, ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ, അവരുടെ ഒരു എബിലിറ്റീസിനെ ഒരു പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എൻ്റെ ഉള്ളിലൊരു എബിലിറ്റി ഉണ്ട്, അത് ഞാൻ സ്ട്രെസ്ഫുള്ളും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെനിക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ കഴിയില്ല, എനിക്കത് യൂട്ടിലൈസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിയില്ല. സോ വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആയി മാറാൻ പറ്റുള്ളൂ, നമ്മളുടെ എബിലിറ്റീസിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തിലൊക്കെയാന്ന് വെച്ചാൽ, അപ്രോപ്രിയേറ്റ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, റിയാലിറ്റി റിയാലിറ്റിയുടെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അതിനെ സ്വീകരിക്കാൻ കഴിയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എബിലിറ്റി ടു എക്സസൈസ് വോളണ്ടറി കൺട്രോൾ ഓവർ ബിഹേവിയർ, ഓവേർട്ട് ഓവർ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ. നമ്മളിപ്പം ഫസ്റ്റ്ലി ഒരാൾ നമ്മളെ കാണുമ്പം അവർ നോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മളുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു ബിഹേവിയറിൻ്റെ മുകളിൽ എന്ത് ഒരു വോളണ്ടറി ആയിട്ടുള്ള കൺട്രോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ദേ റെയർലി ആക്ട് ഇമ്പൾസീവ്ലി ആൻഡ് റിഫ്രെയിൻ ഫ്രം അഗ്രസീവ് ബിഹേവിയർ. അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വയലൻസിലേക്കൊക്കെ റിഫ്രെയിൻ ചെയ്യാൻ അവർക്ക് അവർ പൊതുവെ പോവാറില്ല, അവർ അങ്ങനെ ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യില്ല. സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങിയിട്ടും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ടും അങ്ങനെ ആയിരിക്കും എന്ത് ഒരു നോർമാലിറ്റി ബിഹേവിയർ ഉള്ള ആളുകൾ പോവാം. നമ്മൾ പറയില്ലേ, നമ്മൾ ക്ഷമിക്കും, ക്ഷമയുടെ ഒരു നെല്ലിപ്പലക എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഷൗട്ട് ചെയ്യാനോ അഗ്രസീവ് ആവാനോ പോവും. അങ്ങനെ ആയിരിക്കും നോർമലി ചിന്തിക്കുന്ന ഒരാൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അപ്പെർസെപ്ഷൻ ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് എക്സെപ്റ്റൻസ്, സെൽഫ് എസ്റ്റീമിൻ്റെ അപ്പെർസെപ്ഷനും എക്സെപ്റ്റൻസും, എബിലിറ്റി ടു ഫോം എഫെക്ഷനേറ്റ് റിലേഷൻഷിപ്സ്, എഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്സ് അല്ലാതെ നമുക്ക് എന്ത് ഈ ലോകത്ത് അങ്ങനെ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു എഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എബിലിറ്റി തന്നെയാണ്. അപ്പോൾ അതിനൊരു മെയിൻറ്റെയിൻ ചെയ്യാനും അത് ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും നോർമലി ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്ത് നോർമാലിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ ഇനി എന്താണ് ഈ അബ്നോർമാലിറ്റി എന്നുള്ളത് നോക്കാം. അബ്നോർമാലിറ്റി, അബ്നോർമാലിറ്റി വേർഡ് ഡെറൈവ്ഡ് ഫ്രം അനോമലീസ് മീൻ നോട്ട് റെഗുലർ. അനോമലീസ് എന്നുള്ള വേർഡിൽ നിന്നുമാണ് അബ്നോർമാലിറ്റി എന്ത് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോട്ട് റെഗുലർ, ദാറ്റ് ഈസ് എവേ ഫ്രം നോർമൽ. എന്ത് നോട്ട് റെഗുലർ അല്ലെങ്കിൽ അബ്നോർമൽ എന്ന് പറയുമ്പോൾ നോർമലിന് എവേ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. പിന്നെ അബ്നോർമാലിറ്റിക്ക് സെർട്ടൈൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അയാൾ അബ്നോർമൽ ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ വെക്കുമ്പം അയാൾ അബ്നോർമൽ ആണ് എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അതിന് സെർട്ടൈൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്,
ഇഫ് പീപ്പിൾ സഫർ ഓർ എക്സ്പീരിയൻസ് സൈക്കോളജിക്കൽ പെയിൻ എന്ന് വെച്ചാൽ സഫർ ചെയ്യുക, ആളുകൾ എന്ത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പെയിൻ എന്ന് ഒക്കെ സഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരിൽ എന്ത് വരും, സബ്ജക്റ്റ് ഡിസ്ട്രെസ് വരും, അവരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ എന്ത് സംഭവിക്കാം, അബ്നോർമാലിറ്റിക്ക് ലീഡ് ചെയ്യാം. Depressed person as well as a person who is exceedingly worried includes in it. Exceedingly worried. അവൾക്ക് ചില ആൾക്കാർ കാണാം എന്ത് ചെറിയ കാര്യത്തിനും ഭയങ്കര ആൻസൈറ്റിക് ആയിരിക്കും, അങ്ങനെ കിടന്നിങ്ങനെ പെടച്ച് കളിക്കുന്നു പറയില്ല നമ്മൾ, അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ എന്ത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ഈ ഒരു സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് എന്നുള്ള ഇൻഡിക്കേറ്ററിൽ പെട്ടിട്ടുള്ളതാണ്. മാലഡാപ്റ്റീവ്നെസ്, മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എവറി ഡേ ലൈഫ് ഉണ്ട് അല്ലേ, നമുക്ക് ചുറ്റുമുള്ളവരും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എവറി ഡേ ലൈഫ് നമ്മളിലുണ്ട്. ആ ഒരു എവറി ഡേ ലൈഫിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതില്ലാതാക്കുന്ന എന്ത് ബിഹേവിയറും, അതിനൊന്നും എവറി ഡേ ലൈഫിനെ എന്ത് തടയുന്ന രീതിയിലുള്ള എന്ത് ബിഹേവിയേഴ്സും മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് എന്നാണ്. കണ്ടില്ലേ, ഇൻ്റർഫിയർ ചെയ്യാം വിത്ത് അവർ വെൽബീങ് ആൻഡ് വിത്ത് അവർ എബിലിറ്റി ടു എൻജോയ് വർക്ക് ആൻഡ് അവർ റിലേഷൻഷിപ്പ്. വർക്കോ റിലേഷൻഷിപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽബീങ്ങിനൊക്കെ എന്ത് ഇൻ്റർഫിയർ ചെയ്യുന്ന ബിഹേവിയേഴ്സ് അതാണ് എന്ത് മാലഡാപ്റ്റീവ്നെസ്, അതാണ് അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്ന് വെച്ചാൽ എക്സ്ട്രീം ആയിട്ടുള്ള അൺയൂഷ്വൽ അല്ലെങ്കിൽ ബിസയർ ബിഹേവിയേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്ന് പറയുന്നത്. ഈ എക്സ്ട്രീം അൺയൂഷ്വൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ സംതിങ് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നും. അപ്പൊ അതിൻ്റെ എക്സ്ട്രീം എന്നൊക്കെ പറയുമ്പം അതാണ് എന്ത് അത് അവരെ മാറ്റി നിർത്തുന്നത്. ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അൺയൂഷ്വൽ ബിഹേവിയേഴ്സ് ബിസയർ എന്ന് പറയുമ്പോൾ ഒരുതരം വിയേർഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള സിംറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്ന് പറയുന്നത്. ഇനി വയലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി, നമ്മുടെ ഹെഡിങ് തന്നെ എന്ത് ഇത് തരുന്നുണ്ട്, ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. എന്ത് ആളുകൾ ഫെയിലാവുകയാണ് എന്തിന്, നമ്മുടെ സൊസൈറ്റിക്കൊക്കെ കുറേ റൂൾസ് ഉണ്ട് അല്ലേ, ആ റൂൾസ് പാലിക്കാതെ പോകുമ്പം എന്ത് സംഭവിക്കുകയാണ്, അവർ നോർമൽ പീപ്പിൾസിൽ നിന്നും ഡീവിയേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഇത് തന്നെയാണ് എന്ത് അവർ ഫെയിലാവുകയാണ് ടു ഫോളോ ദ റൂൾസ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള നോർമലായിട്ടുള്ള റൂൾസ് സെറ്റ് ആർക്കോ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്, അതിനെ ഫോളോ ചെയ്യാൻ ഫെയിലാവുന്നതാണ് എന്ത് വയലേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഡിസ്കംഫർട്ട്, സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒരു സോഷ്യൽ റൂള് വയലേറ്റ് ചെയ്തു, അപ്പൊ എന്ത് ആ ആൾക്ക് ചുറ്റുമുള്ള ഇപ്പം ലൈക്ക് ഓക്കെ നമ്മുടെ ഫ്രണ്ട് സോഷ്യൽ റൂള് വയലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരു കുരുത്തക്കേട് ചെയ്തു, കോളേജിലായിക്കോട്ടെ എന്തോ ഒരു കുരുത്തക്കേട് ചെയ്തു. അപ്പൊ ആ രഹസ്യം അറിയുന്നത് നമ്മളാ, നാ മീൻസ് അവനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നടക്കുന്നത് നമ്മളാ. അപ്പൊ നമുക്കായിരിക്കും എന്ത് ഡിസ്റ്റർബൻസുകൾ വരിക, മീൻസ് ഇത് അറിയോ ഇത് പ്രശ്നമാവോ എന്നൊക്കെ ഉള്ള സ്ട്രെസ് നമ്മളിലേക്ക് വരും. അപ്പൊ എന്താണ് അയാളോ അല്ലെങ്കിൽ അയാൾക്ക് ചുറ്റുമുള്ള അപ്പൊ എൻ്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഫ്രണ്ടിന് ചുറ്റുള്ളവർക്കോ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു അൺഈസിനെസ് ഒക്കെയാണ് എന്ത് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇറാഷണാലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നതാണ് അടുത്ത ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇറാഷണാലിറ്റിയും അൺപ്രഡിക്റ്റബിലിറ്റിയും ബിഹേവിയർ വുഡ് ബി അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ് വുഡ് മേക്ക് നോ സെൻസ് ടു യു എന്ന് വെച്ചാൽ നമ്മൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കൈ കെട്ടി ബസ് കാത്തു നിൽക്കുക, അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ആൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും, ഒരു കാരണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾ അങ്ങനെ ചെയ്യുമ്പം ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ് അയാൾ അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് എന്ത് അത് നമ്മളെ സ്കിസോഫ്രീനിയ അല്ലേ, സ്കിസോഫ്രീനിയ ഡിസോർഡറിൽ ഡിസോർഗനൈസ്ഡ് സ്പീച്ചും ഡിസോർഗനൈസ്ഡ് ബിഹേവിയേഴ്സും അല്ലേ, ഇതൊക്കെ എന്ത് ഈ ഒരു ഇതാണ് അൺപ്രഡിക്റ്റബിളും അതുപോലെ തന്നെ ഇറാഷണൽ ബിഹേവിയേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇതാണ് എന്ത് ഇൻഡിക്കേറ്റേഴ്സിൽ ഉള്ളത്. പിന്നെ നമ്മൾക്കുള്ളത് ഡേഞ്ചറസ്നെസ് ആണ്. അത് സിംപ്ലി എന്ന് പറഞ്ഞാൽ someone who is a danger to him or herself or to another person must be psychological.
ഒന്നെങ്കിൽ എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തന്നെ ഒരു ഡേഞ്ചർ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരിൽ ഡേഞ്ചർ ആയിട്ടോ. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ഞാനിങ്ങനെ എനിക്ക് തന്നെ ഡേഞ്ചർ ആവണമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയേഴ്സിൽ ചിലപ്പം ചിലവർ അബ്നോർമൽ ആയിട്ടുള്ള ചിലവരിൽ എന്ത് സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് വരും. അതിപ്പം പലതരം അബ്യൂസുകളിലൂടെ വരും, ലൈക്ക് സെൽഫ് അബ്യൂസ്, സെൽഫ്ലി നമ്മൾ വൂണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഹീൽ ചെയ്യുന്നതിന് മുമ്പ് പിന്നെയും 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 ആ വൂണ്ടിൽ തന്നെ സ്റ്റാബ് ചെയ്തിട്ട് ആ പെയിനിൽ നിന്ന് കിട്ടുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് അവർക്ക് റിലീഫ് ആയിരിക്കും. എങ്ങനെയുള്ള അവർക്ക് ആ പെയിൻ ആയിരിക്കും അവരുടെ സ്ട്രെസ്സിനുള്ള റിലീഫ്. അങ്ങനത്തെ അബ്യൂസുകളുണ്ട്. അതുപോലെ തന്നെ ഈ ആൽക്കഹോളിക്കും സിഗരറ്റ് അബ്യൂസുകളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പുറത്തേക്ക് പ്രസന്റ് ചെയ്യുന്ന നമ്മളെക്കാളും നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളെ ഇന്നർ സെൽഫിനെ അല്ലേ. ഇന്നർ സെൽഫിനെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഡേഞ്ചറസ് ആണ്, നമ്മളെന്നുള്ള വ്യക്തിയിലേക്ക് ഡേഞ്ചറസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്ത് എനിക്ക് ചുറ്റുള്ള ആളുകളെയും എന്ത് ഹാം ചെയ്യുന്ന രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതും ഡേഞ്ചറസ് ആണ്. അതാണ് എന്ത് സൈക്കോളജിക്കലി അബ്നോർമൽ ആണ് അവർ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാർട്ട് വണ്ണ് അബ്നോർമൽ സൈക്കോളജിയുടെ കോൺസെപ്റ്റ്സിൽ എന്താണ് അബ്നോർമാലിറ്റി എന്ന് പഠിച്ചു. വെറുതെ ഒരാൾ കയറിയിട്ട് അബ്നോർമൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അയാൾ അബ്നോർമൽ ആവണമെങ്കിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസ് യുണീക്ക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ അബ്നോർമൽ എന്ന് വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നോർമാലിറ്റി എന്ന് പഠിച്ചു. ഒരു വെൽ അഡ്ജസ്റ്റഡ് ആയിരിക്കും, പ്രൊഡക്റ്റീവായിട്ട് അവരുടെ എബിലിറ്റീസിനെ ചാനൽ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും നോർമൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു. സോ അത്രയാണ് എന്ത് നമുക്ക് പാർട്ട് വണ്ണിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് പാർട്ട് ടുവിൽ പറയാം. താങ്ക് യു.